ഹലോ, വെൽക്കം ടു അവർ ചാനൽ. മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകളും മോശം സിനിമകളും ഒരേപോലെ സമ്മാനിച്ച സംവിധായകനാണ് ലാൽ ജോസ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു മറവത്തൂർ കനവ് മുതൽ സോളമൻ്റെ തേനീച്ചകൾ വരെയുള്ള സിനിമകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്തെന്നാൽ, ഒന്നിൽ കൂടുതൽ പ്രാധാന്യമുള്ള നായികമാർ ഉണ്ടാവുമെന്നതാണ്. അവയിൽ ചിലത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, 1998 റിലീസ് ചെയ്ത ഒരു മറവത്തൂർ കനവ് എന്ന ലാൽ ജോസിൻ്റെ ആദ്യ ചിത്രത്തിൽ ദിവ്യ ഉണ്ണിയും മോഹിനിയുമാണ് നായികമാരായി വന്നത്. ശ്രീനിവാസൻ തിരക്കഥ ഒരുക്കിയ ചിത്രം വലിയ വിജയമായി മാറി. 1999 റിലീസ് ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ സംയുക്ത വർമ്മയും കാവ്യ മാധവനുമാണ് നായികമാർ. ബാബു ജനാർദ്ദനൻ ആണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. രഞ്ജൻ പ്രമോദിൻ്റെ തിരക്കഥയിൽ 2001 പുറത്തിറങ്ങിയ രണ്ടാം ഭാവത്തിൽ പൂർണിമ ഇന്ദ്രജിത്തും ലെനയുമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ വിദ്യാസാഗർ ഒരുക്കിയ പാട്ടുകളെല്ലാം വൻ വിജയമായിരുന്നു. 2002 പുറത്തിറങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയമായി മാറിയ മീശ മാധവനിലും കാവ്യ മാധവനും ജ്യോതിർമയും നായികമാരായി എത്തുന്നു. രഞ്ജൻ പ്രമോദാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി രജി നായരുടെ തിരക്കഥയിൽ 2003 പുറത്തിറങ്ങി പട്ടാളത്തിലും ടെസ ജോസഫും ജ്യോതിർമയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. വിദ്യാസാഗറാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ രസികനിലും സംവൃത സുനിൽ, ഷിസ്വ എന്നിവർ നായകന്മാരായി എത്തുന്നു. ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുരളി ഗോപിയാണ്. ബെന്നി പി നായരമ്പലത്തിൻ്റെ തിരക്കഥയിൽ 2003 പുറത്തിറങ്ങിയ ചാന്ദ് പൊട്ടിൽ ഗോപികയും ഭാവനയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. വിദ്യാസാഗർ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിലെ പാട്ടുകളെല്ലാം വൻ വിജയമായിരുന്നു. ജെയിംസ് ആൽബർട്ടിൻ്റെ തിരക്കഥയിൽ 2006 പുറത്തിറങ്ങിയ ക്ലാസ്മേറ്റ്സിൽ കാവ്യ മാധവൻ താരാക്കുറുപ്പ് എന്ന വേഷത്തിലും റസിയ എന്ന വേഷത്തിൽ രാധികയും എത്തുന്നു. അലക്സ് പോൾ മ്യൂസിക് ചെയ്ത ചിത്രത്തിലെ പാട്ടുകളെല്ലാം വലിയ വിജയമായിരുന്നു. മലയാളികൾക്കിടയിൽ സ്റ്റുഡൻസ് റീയൂണിയൻ ഇത്രയും പോപ്പുലർ ആവാൻ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിന് വലിയ പങ്കുണ്ട്. 2007 ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ തിരക്കഥയിൽ ശ്രീനിവാസൻ പ്രധാന വേഷത്തിൽ എത്തിയ അറബിക് കഥയിൽ സാങ്ഷൂമിയും സംവൃത സുനിലുമാണ് നായികമാരായി എത്തുന്നത്. എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ 2009 പുറത്തിറങ്ങിയ നീലതാമരയിൽ അർച്ചന കവിയും സംവൃത സുനിലും നായിക പ്രാധാന്യമുള്ള വേഷങ്ങളിൽ എത്തുന്നുണ്ട്. വിദ്യാസാഗർ മ്യൂസിക് ചെയ്തിരിക്കുന്ന ചിത്രത്തിലെ പാട്ടുകളെല്ലാം വൻ വിജയമായിരുന്നു. ഫഹദ് ഫാസിലിനെ നായകനാക്കി ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ തിരക്കഥയിൽ 2012 പുറത്തിറങ്ങിയ ഡയമണ്ട് നെക്ലേസിൽ മൂന്ന് നായകന്മാരാണ് ഉള്ളത്. രാജശ്രീ എന്ന വേഷത്തിൽ അനുശ്രീയും മായയുടെ റോളിൽ സംവൃത സുനിലും ലക്ഷ്മിയായി ഗൗതവി നായരും എത്തുന്നു. അതേ വർഷത്തിൽ തന്നെ പുറത്തിറങ്ങിയ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലും മൂന്ന് നായകന്മാർ ആണ് ഉള്ളത്. സൈനബ എന്ന റോളിൽ സംവൃത സുനിലും ദിയ ആയി റീമ കലിംഗലും സുപ്രിയയായി രമ്യ നമ്പീശനുമാണ് എത്തുന്നത്. ഔസേപ്പച്ചൻ സംഗീതം ചെയ്ത ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഇപ്പോഴും മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉള്ളവയാണ്. എ സി വിജീഷിൻ്റെ തിരക്കഥയിൽ 2013 പുറത്തിറങ്ങിയ ഇമ്മാനുവലിൽ റീനുവാണ് നായികയെങ്കിലും പ്രാധാന്യമുള്ള ഒരു വേഷത്തിൽ മുക്തയും ഉണ്ടായിരുന്നു. മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. ആർ വേണുഗോപാലിൻ്റെ തിരക്കഥയിൽ 2015 പുറത്തിറങ്ങിയ നീനയിലും ദീപ്തി സായി, ആനഗസ്റ്റിൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്നു. ലാലേട്ടനുമായി ആദ്യമായി ഒന്നിച്ച വെളിപാടിൻ്റെ പുസ്തകത്തിലും അന്നാരാജനും പ്രിയങ്ക നായരും അഭിനയിച്ചിരുന്നു. ഷാൻ റഹ്മാനാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. അവസാനമായി ഇറങ്ങിയ സോളമൻ്റെ തേനീച്ചകളിലും രണ്ട് നായകന്മാർ ഉണ്ടായിരുന്നു. ദർശന എസ് നായർ സുജ എന്ന വേഷത്തിലും വിൻസി അലോഷ്യസ്, ഗ്ലൈന തോമസ് എന്ന വേഷത്തിലുമാണ് ചിത്രത്തിലെത്തുന്നത്. സിദ്ദിഖ് ലാൽ ചിത്രങ്ങൾക്ക് ഇംഗ്ലീഷ് സിനിമാ പേരുകൾ ഇടുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ ലാൽ ജോസ് ചിത്രങ്ങളുടെ ഈ പ്രത്യേകത. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും എൻ്റർടൈൻമെൻറ്റ് അപ്ഡേറ്റുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.